മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിലെ വിസ്തൃതമായ ആത്മജ്ഞാന ചർച്ച ഉപസംഹാരത്തിലേക്ക് എന്ന പോലെ കടക്കുന്ന ഒരു രംഗമാണ് 30-ാം ശ്ലോകം. അതിൽ എത്തി നിൽക്കുമ്പോൾ ആകെ ഒരു സിംഹാവലോകനം നമുക്ക് അനിവാര്യമായിരിക്കുന്നു. ശോകാതുരനായ അർജുനന് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ 11 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ നിർണായകമായി മാനവ ദുഃഖത്തിന് പരിഹാരം ഉപദേശിക്കുന്നു. ആ പ്രക്രിയകളെ അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. ഒന്നാമത്, അർജുനൻ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടിയാണ് യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. അർജുനൻ ക്ഷത്രിയനാണ്, ധീരനാണ്, യോദ്ധാവാണ്. അർജുനൻ്റെ മനസ്സിനെ ഇത്രയേറെ തവിപ്പിക്കും വിധം, കരയുന്നു എന്നുള്ളത് പോകട്ടെ, അർജുനൻ തൻ്റെ വില്ലിനെ വലിച്ചെറിഞ്ഞിട്ടാണിരിക്കുന്നത്. വിയർക്കുകയും വിറയ്ക്കുകയും ഒക്കെ അർജുനൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അർജുനനെ എത്തിച്ചത് വിരാട രാജധാനിയിൽ വച്ച് വിരാടപുത്രൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധപൂർവം ഗോധനം മോഷ്ടിക്കാൻ വന്ന കൗരവരോട് ഏറ്റുമുട്ടിയ ഒരു അർജുനൻ. യുവരാജാവായി തൻ്റെ ജ്യേഷ്ഠൻ ഇരിക്കുമ്പോൾ വാരണാവതത്തിൽ വച്ച് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്ന അർജുനാദികൾ ജീവിതം പരീക്ഷണങ്ങളുടെ പരമ്പരയിലൂടെയാണ് പാണ്ഡവരെ സംബന്ധിച്ച് കടന്നു പോന്നിട്ടുള്ളത്. സത്യത്തിൽ എല്ലാ ജീവികളുടെയും ജീവിതം വാസനകളും സംസ്കാരങ്ങളും പൂർവാനുമിതികളും എല്ലാം ചേർന്ന ഒരു പരീക്ഷണത്തിൻ്റെ ലോകത്താണ് നടക്കുന്നത്. നിരന്തരമായ ദുഃഖത്തിൻ്റെ രംഗവേദിയിലാണിത് പരീക്ഷിക്കപ്പെടുന്നത്. ആർക്കാണ് ദുഃഖമില്ലാതുള്ളത്? എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കരയാതിരിക്കാൻ കഴിഞ്ഞ അർജുനന് കാര്യങ്ങളെ തീരുമാനിക്കുവാനുള്ളൊരു യുദ്ധക്കളത്തിലെത്തി കരച്ചിൽ വരിക. ഒരുവൻ പ്രഗത്ഭനല്ലെങ്കിൽ, അതായത് അപ്രഗത്ഭനെങ്കിൽ, അതായത് പ്രൗഢതയില്ലെങ്കിൽ തൊട്ടതിനെല്ലാം കരയും. കുട്ടികൾ കരയുന്നത് അതുകൊണ്ടാണ്. അല്പം പ്രൗഢത വന്നാൽ കരയേണ്ടിടത്ത് കരയാനാവാതാവും. ഒന്ന് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, കരയാൻ പറ്റില്ല, പൗരുഷം സമ്മതിക്കില്ല, പ്രാഗൽഭ്യം സമ്മതിക്കില്ല, എന്നെപ്പോലൊരാൾ കരഞ്ഞുകൂടാ, എൻ്റെ പ്രൗഢി കരച്ചിലിന് സമ്മതിക്കില്ല. അങ്ങനെ സ്ഥാനമാനമുള്ള ഒരാൾ കൂടിയാണ് അർജുനൻ. ആ അർജുനൻ കരയുന്നു എന്ന് വന്നാൽ അത് കൂടിയ പണിയാണ്.
കുട്ടികളെല്ലാത്തിനും കരയും, സ്ത്രീകളും കരയും, കാര്യസാധ്യമുൾപ്പെടെ എല്ലാത്തിനും സ്ത്രീകളും കുട്ടികളും കരയും. അതവരുടെ അന്തസ്രാവികളുടെ കൂടി പ്രത്യേകതയാണ്, ശാരീരിക പ്രത്യേകത കൂടിയാണ്. എന്നാൽ പ്രൗഢിയുള്ളവർ ഭയങ്കരമായ ആപത്തിൽ പോലും ധൈര്യം അവലംബിക്കും, വിപതി ധൈര്യം. ഭഗവാൻ ശോകത്തിൻ്റെ പ്രഥമകാരണമായ അപ്രഗത്ഭതയെ നിവാരണം ചെയ്യുന്നതിന് ക്ലൈബ്യം മാസ്മഗമ എന്ന് പറയുന്നുണ്ട്. അർജുനോട് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ട ഈ അവസ്ഥ നീ ഉപേക്ഷിക്കും, പൗരുഷത്തെ അവലംബിക്കും. അതൊരു പ്രക്രിയയാണ്, ശാബ്ദിക പ്രക്രിയയിലൂടെ മറഞ്ഞിരിക്കുന്ന പ്രാഗൽഭ്യത്തെ, പ്രൗഢിയെ ഉണർത്തിക്കൊണ്ടുവന്ന് ഉത്തേജിപ്പിക്കുക. സ്ത്രൈണവും ബാല്യനിഷ്ഠവുമായ ഒട്ടുവളരെ ചാപല്യങ്ങൾ പൗരുഷത്തെ മറച്ച് പുരുഷനിലും കിടക്കാറുണ്ട്. അനുകൂലങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ പ്രൗഢിയെ വിസ്മൃതമാവുകയും തൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയും വിഷാദദന്തുരമായ അവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും. കാരണങ്ങൾ അജ്ഞേയമായിരിക്കുകയും ഒരു കാരണവും ഇല്ലാതെ തന്നെ ദുഃഖിയായിത്തീരുകയും ചെയ്യും. ദുഃഖിയായിക്കഴിഞ്ഞ് ദുഃഖത്തിൽ നിന്നുകൊണ്ട് ചിലർ അതിൻ്റെ കാരണങ്ങളെ ചുറ്റുപാടുകളിൽ കാണും. ചിലരാകട്ടെ തൻ്റെ പൂർവവ്യാപാരങ്ങളിൽ കാണും, മറ്റു ചിലരാവട്ടെ തൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന പരിണാമമെന്ന് കാണും. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ അല്പമാത്രമായി പഠിച്ചിട്ടുള്ള ശരീരശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ സ്ഥായിയായി ദുഃഖത്തെ തൻ്റേതാക്കി തീർക്കുന്നതിന് തൻ്റെ അപ്രാഗൽഭ്യമാണ് കാരണം എന്ന് മനസ്സിലാക്കാതെ അത് മസ്തിഷ്കത്തിൽ നടക്കുന്ന പരിണാമമാണ്, അത് തൻ്റെ ഹോർമോണിലുണ്ടാകുന്ന വ്യതിയാനമാണ്, അത് തൻ്റെ എൻസൈമിലുണ്ടാകുന്ന പരിണാമമാണ്, അത് മരുന്നുകൾ കഴിച്ചാൽ മാറിപ്പോകുന്നതാണ്, അതിന് ആ മരുന്ന് കഴിച്ചാൽ നല്ലതാണ്, ഈ മരുന്ന് കഴിച്ചാൽ നല്ലതാണ് എന്നിങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്രാഗൽഭ്യമുള്ള വ്യക്തി മരുന്നുകളെ അതിജീവിച്ചുകൊണ്ട് നിത്യനിരന്തരമായി ശോകാതുരനാവുകയും ചെയ്യും. ഇത് തൻ്റെ അപ്രാഗൽഭ്യതയാണെന്നും തന്നിലുള്ള ബാല്യം, തന്നിലുള്ള സ്ത്രൈണമായ അവസ്ഥ ഇവയൊക്കെ സംജാതമാകുന്നതാണെന്നും തിരിച്ചറിയുക പ്രയാസമാണ്. ഭഗവാൻ അർജുനനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പ്രക്രിയ എന്ന നിലയിൽ അർജുനൻ്റെ അപ്രഗത്ഭതയെ നിവാരണം ചെയ്യുവാൻ പാകത്തിന് ശക്തമായി പറഞ്ഞു, ക്ലൈബ്യം മാസ്മകം അപ്പുറത്ത്. നിന്റെ ഈ ക്ലീബത്വം ഉപേക്ഷിക്കും, പല ശോകങ്ങളും ക്ലീബത കൊണ്ടുവരുന്നതാണ്. അത് അർജുനനിൽ ഉണ്ടെങ്കിൽ അത് പോണം. ഇവിടെ ക്ലൈബ്യമെന്നാൽ നപുംസകത എന്നർത്ഥം. എന്നാൽ ഇത് സാമാജിക മര്യാദയെ ഉല്ലംഘിക്കുന്ന പദപ്രയോഗമാണ്. വീരനായ ക്ഷത്രിയനായ അർജുനനെ യുദ്ധക്കളത്തിൽ വച്ച് ഭഗവാൻ ആണും പെണ്ണും കെട്ടവനെന്ന് പറയുക, ആരെയെങ്കിലും
രണ്ടും കെട്ടവനെന്ന് വിളിക്കുന്നത് വലിയ മര്യാദകേടാണ്. ഭഗവത്ഗീതയിൽ മര്യാദകേടിൻ്റെ പര്യായമായ ഒരു പദമുണ്ട് എന്ന് ആർക്കെങ്കിലും സ്ഥാപിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈയൊരു പദം അതിനുപയോഗിച്ചു കൂടായികയില്ല. പക്ഷേ ഏതുദ്ദേശത്തിൽ പറഞ്ഞുവെന്നും ഏതർത്ഥത്തിൽ പറഞ്ഞുവെന്നും എത്ര വ്യാപകമായി അതിന് അർത്ഥമുണ്ടെന്നും തിരിച്ചറിയണം എന്നു മാത്രം. കാരണം അത്യന്ത മിത്രതയിൽ ഉപയോഗിക്കുന്ന പദമാണ്. ശത്രുക്കൾ തമ്മിൽ ഉപയോഗിച്ചാൽ കൊലപാതകത്തിന് വരെ എത്താവുന്ന പദമാണത്. വിരോധമുള്ളവരോട് പറഞ്ഞാൽ എന്നേക്കുമായി വിരോധം വർദ്ധിക്കാവുന്ന പദമാണത്. അത്യന്ത മിത്രതയിൽ മാത്രമാണ് അത്തരം പ്രയോഗങ്ങൾ സാധുവാകുന്നത്. ക്ലീബശബ്ദത്തിൻ്റെ അർത്ഥനിർദ്ദേശം വ്യാകരണശാസ്ത്രത്തിലുണ്ട്. ക്ലീബ് അകാർഷ്ഠ്യ. ക്ലീബധാതുവിന് അകാർഷ്ഠ്യം അർത്ഥമാണ്. നിഘൃഷ പ്രാഗൽഭ്യ എന്നിങ്ങനെ അകാർഷ്ഠ്യത്തിൽ വരുന്ന കൃഷധാതുവിൻ്റെയും അർത്ഥം പറഞ്ഞിരിക്കുന്നു. നിഘൃഷ പ്രാഗൽഭ്യ. അതുകൊണ്ട് നമുക്കിവിടെ അപ്രാഗൽഭ്യം എന്ന് പറയാം. അപ്പോൾ ക്ലൈബ്യം എന്നതിൻ്റെ താത്വർത്ഥ നിർദ്ദേശപ്രകാരം അപ്രഗൽഭത എന്ന് പറയാം. ഇങ്ങനെ ഈ അപ്രഗൽഭതയെ മറികടക്കുന്നതിന് ഭഗവാൻ ശബ്ദം കൊണ്ട് തന്നെ അന്തഃകരണത്തിൽ അല്പം വിശുദ്ധിയുണ്ടെങ്കിൽ ആ ശബ്ദം എൻ്റെ പാപങ്ങളെ എടുത്തു കളഞ്ഞിരിക്കുന്നു, അനുഭൂതി സമ്പന്നനായ ആചാര്യവര്യനായ ഈശ്വരനായ ഭഗവാന്റെ വചനങ്ങൾ എൻ്റെ അപ്രഗൽഭതയെ ഉച്ചാടനം ചെയ്തിരിക്കുന്നു, ഞാനിതാ എഴുന്നേറ്റിരിക്കുന്നു, ഉത്തിഷ്ടവീര്യനായിരിക്കുന്നു, ഞാൻ ഉത്തമന്മാരുടെ വഴിയെ സഞ്ചരിക്കുവാൻ യോഗ്യനായിരിക്കുന്നു, എഴുന്നേൽക്ക്, ഉത്തിഷ്ഠത, ജാഗ്രത, ഉണര്, നിന്റെ ശത്രുക്കളായ കാമക്രോധാദികളെയൊക്കെ നീ കാണ്, ഉത്തമന്മാർ സഞ്ചരിച്ച വഴിയെ നീ സഞ്ചരിക്ക്, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന കഠോപനിഷത് സന്ദേശത്തോട് വളരെയേറെ ചേർന്നു നിൽക്കുന്ന, എന്നാൽ അതിമിത്രതയിൽ മാത്രം സാധുവാകുന്നതുമല്ലാത്തപ്പോൾ അസാധുവാണെന്ന് തോന്നുന്നതുമായൊരു ശബ്ദ വിൽപ്പത്തിയിലൂടെ അർജുനൻ്റെ അന്തരംഗത്തിൽ കുടിയേറിയിരിക്കുന്ന കൽമഷങ്ങളെ മുഴുവൻ കത്തിച്ച് കളയാൻ പാകത്തിന് ഭഗവാൻ പറയുന്നു ക്ലൈബ്യം മാസ്മദമ. ഈ അപ്രഗൽഭത എന്തുകൊണ്ട്, അതിൻ്റെ കാരണമെന്ത്, ഇതിനെ കളയുന്നതിനു വേണ്ടി പറയുന്നതുകൊണ്ട് സ്വാഭാവികമായി ദോഷമില്ല, അത് ത്യജിക്കുവാൻ പര്യാപ്തവുമാണ് ഈ നില. അതിൻ്റെ ഉത്തരമെന്തെന്നാൽ അപ്രഗൽഭതയിൽ ഹൃദയ ദൗർബല്യമാണ് കാരണം. സ്ത്രീകളിലും ബാലന്മാരിലും മുമ്പ് ഹൃദയ ദൗർബല്യം സ്പഷ്ടമാണ്. മുമ്പ് എന്ന് പ്രയോഗിച്ചത് ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിത്തുടങ്ങിയതുകൊണ്ടാണ്. കാരണം സ്ത്രീഹൃദയം കോമളമാണ്, ദുർബലമാണ്. ഇന്ന് സ്ത്രീഹൃദയം അത്ര കോമളമല്ല എല്ലാവരുടെയും കാര്യത്തിൽ.
ദുർബലവുമല്ല. പുരുഷഹൃദയം പതുക്കെ പതുക്കെ ദുർബലമാകാൻ തുടങ്ങിയിരിക്കുന്നു. അതറിയാതെ പഴയ ഗ്രന്ഥത്തെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ ഒരുങ്ങിയാൽ കേൾക്കുന്ന സ്ത്രീകൾക്ക് സമ്മതമാവില്ല ഈ ദർശനം. ഇതെഴുതിയ കാലങ്ങളിൽ സ്ത്രീഹൃദയം കോമളമാണ്, ദുർബലമാണ്, പെട്ടെന്ന് ഭയചകിതമാകുന്നതാണ്. കുട്ടികളുടെ ഹൃദയവും അങ്ങനെ തന്നെയാണ്. എന്നാൽ പുരുഷന്മാരുടേതങ്ങനെയല്ല. അതുകൊണ്ട് എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല ഇത് എന്നെങ്കിലും അറിയണം. കഠോരതയിലും കഠോരമായ സ്ത്രീകളെയും കാണാം, എന്നാൽ കൂടുതലും കോമളതയുള്ളവരാണ്. ഇന്നും കൂടുതലും അങ്ങനെ തന്നെയാണ്, കോമളതയുള്ളവരാണ്. ബാലഹൃദയങ്ങളും കോമളമാണ്, അതും മാറി തുടങ്ങി. അച്ഛനമ്മമാർ കഴിക്കുന്ന ആഹാരവിഹാരങ്ങളെ കൊണ്ടും ജീവിത രീതികളെ കൊണ്ടും ബാലഹൃദയം കഠോരമാവാൻ തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ബാലന്മാരും ഇന്നും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഭയചകിതരാവും. അതുകൊണ്ട് പറയും, ബാലാനാം രോദനം ബലം. എന്തു വേണമെങ്കിലും മാതാപിതാക്കന്മാരോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കരഞ്ഞാണ് നേടുക. സ്ത്രീകളും പലപ്പോഴും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് കരഞ്ഞാണ്, പെട്ടെന്ന് കരയും. എന്നാൽ വലിയ വലിയ കഷ്ടതകളിൽ പെടുമ്പോൾ പോലും പുരുഷന്മാർ കരയാറില്ല. കരഞ്ഞാൽ പൗരുഷഹാനിയുണ്ടാവും. കരയും തോറും പൗരുഷം നശിക്കും. കാര്യങ്ങളെ അപഗ്രഥിക്കുകയും പൗരുഷം നശിക്കാതെ അതിനെ നേരിടാൻ ത്രാണിയുണ്ടാക്കുകയും സാഹചര്യങ്ങളെ അതിനിണക്കുകയും പുരുഷനായി ജനിച്ചതുകൊണ്ട് പൗരുഷത്തോടുകൂടി കാര്യങ്ങളെ നേരിടുകയും ചെയ്തു വേണം അസ്തമിക്കാൻ. അതുകൊണ്ട് പുരുഷന്മാരുടെ ഇടയിൽ ഒളിച്ചോട്ടം ആത്മഹത്യയൊക്കെ നന്നേ കുറവാണ്. ഇവയൊക്കെ വേണമെന്ന് തോന്നുന്നത് പൗരുഷഹാനി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പുരുഷൻ കരയില്ല, കരഞ്ഞാൽ പൗരുഷഹാനിയുണ്ടാവും. അർജുനൻ്റെ ശോകം ഹൃദയ ദൗർബല്യത്തിൻ്റെയും അപ്രഗത്ഭതയുടെയും കാരണമാണ്. ഈ ഹൃദയ ദൗർബല്യത്തെ ദൂരീകരിക്കുന്നതിന് ഭഗവാൻ പറയുന്നു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ പരന്തപ. ഹേ പരന്തപ, ശത്രുതാനപനായിട്ടുള്ളവരെ, അല്ലയോ അർജുന, നീ നിന്റെ ഹൃദയ ദൗർബല്യത്തെ കളഞ്ഞിട്ട് തെക്വ എഴുന്നേക്ക്. ഏതൊരു ഹൃദയ ദൗർബല്യം കാരണം നിന്നിൽ ശോകമുണ്ടായോ ആ ദൗർബല്യത്തെ വലിച്ചെറിയൂ. ഹൃദയ ദൗർബല്യം രണ്ട് തരം. ഒന്ന് സ്വാഭാവിക രൂപം, രണ്ട് നൈമിത്തിക രൂപം. ഹൃദയ ദൗർബല്യം തന്നെ രണ്ട് തരത്തിലുണ്ടാവും. ബാലകാവസ്ഥയിലും മറ്റും ഹൃദയ ദൗർബല്യം സ്വാഭാവിക രൂപമാണ്. ജന്മന സ്വഭാവേന വരുന്നത്, അവസ്ഥ അനുസരിച്ച് അപ്പോഴുണ്ടാകുന്നത്, അത് സർവസാധാരണമാണ്. ബീജത്തിനാദ്യം മുളപൊട്ടുന്നു. ഏത് ചെടിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. പയർ, ഉഴുന്ന്, മാവ്, പ്ലാവ്, തേക്ക്, നല്ല കട്ടിയുള്ള തടി തരുന്ന തേക്കിൻ്റെ മുളയായാലും ദുർബലമായ പയറിൻ്റെ മുളയായാലും അത് ഉണ്ടാകുന്ന സമയത്ത് ബീജത്തിന് മുള പൊട്ടുമ്പോൾ അതെല്ലാം ഇപ്രകാരമാണ് പൊട്ടുന്നത്. ആ സമയത്ത് കൈകൊണ്ടൊന്ന് തിരുമ്മിയാൽ മുളയടന്നു പോകും. നെല്ലിൻ്റെ മുളയായാലും പയറിൻ്റെ മുളയായാലും മാവിൻ്റെ മുളയായാലും തേക്കിൻ്റെ മുളയായാലും
അടന്നു പോയിരിക്കും. അടത്താൻ ഒരുപാട് പ്രയത്നമൊന്നും വേണ്ട, മഴു മേടിച്ചുകൊണ്ട് വരണ്ട വെട്ടിക്കളയാൻ. വളരെ എളുപ്പത്തിൽ തിരുമ്മിയാൽ പോവും. കുറച്ച് ദിവസം കഴിഞ്ഞ് മാവിൻ്റെയും പ്ലാവിൻ്റെയും തേക്കിൻ്റെയും ഒക്കെ തടി വളർന്നാൽ പിന്നെ ആ മുള ബലിഷ്ഠമായാൽ അതൊടിച്ച് കളയാനാവില്ല. കോടാലിക്ക് വെട്ടിക്കളയാൻ പോലും പ്രയാസമാണ്. വെട്ടുന്ന കോടാലി തെറിക്കുന്നു എന്ന് പറയും. അതിൻ്റെ കാതലിലേക്ക് അടുക്കുമ്പോൾ എന്തൊരു കാതലാണ്, വെട്ടുന്ന കോടാലി തെറിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവയ്ക്ക് ദൃഢത കൂടും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമല്ല അതിൻ്റെ ദുർബലത. എന്നാൽ ആവണക്കും മറ്റും ഏറെ കഴിഞ്ഞാലും വലിയ തലത്തിൽ വളർന്നാലും ഒടിക്കാം. അവയുടെ കാര്യത്തിൽ പ്രൗഢാവസ്ഥയിലും ദുർബലത സ്വാഭാവികമാണ്. മറ്റൊന്ന്, ഇപ്പോൾ സ്വാഭാവിക ദുർബലത, ചെടികളെ നാം കണ്ടു ആ അളവിൽ. മറ്റൊരു ദുർബലത നൈമിത്തിക ദുർബലതയാണ്. മുഞ്ഞ ആവണക്കയെല്ലാം ഓടിക്കാം, എന്നാലൊരു ലോഹത്തിൻ്റെ കമ്പി സാധ്യമല്ല. എന്നാൽ അത് തീയിലിട്ട് പഴിപ്പിച്ച് മേടിയാൽ വളയ്ക്കാം. തീയിലിട്ട് പഴിപ്പിക്കുമ്പോൾ മൃദുവാകുന്നു, എന്നാൽ മൃദുത്വം സ്വാഭാവികമല്ല, നൈമിത്തികമാണ്. അഗ്നിയുടെ സംയോഗം കൊണ്ട് മാത്രമാണ് അത് ദുർബലമാകുന്നത്. അഗ്നി ശാന്തമായാൽ കട്ടിയാവും. തീയിലിട്ട് പഴിപ്പിച്ച് വളയ്ക്കാൻ പറ്റുന്ന കമ്പി അഗ്നി ശാന്തമായി കഴിഞ്ഞാൽ വളയില്ല, കൂടുതൽ കട്ടിയാവും. അർജുനൻ്റെ ഹൃദയ ദൗർബല്യം സ്വാഭാവികമോ നൈമിത്തികമോ? അത് സ്വാഭാവികമല്ല, നൈമിത്തികമാണ്. സ്വാഭാവികമാണെങ്കിൽ ഒരു യുദ്ധവും ചെയ്യുവാനാവുമായിരുന്നില്ല. ഏറ്റവും പ്രത്യേകിച്ച് വിരാടൻ്റെ ഗോധനം മോഷ്ടിക്കുന്ന സമയത്ത് ഉത്തരൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അർജുനൻ ഒറ്റയ്ക്കൊരു ദൗർബല്യവും ഇല്ലാതെ കൗരവരോട് ഏറ്റുമുട്ടി. എത്രയെത്ര യുദ്ധങ്ങളിൽ, ദേവാസുര സംഗ്രാമങ്ങളിൽ പോലും അർജുനൻ വിജയിയാണ്. അതുകൊണ്ടാണ് വിജയൻ എന്ന നാമം തന്നെ പതിഞ്ഞത്. വിജയനെന്ന് തൻ്റെ വിജയങ്ങളെ കൊണ്ട് പ്രശസ്തി നേടിയിട്ടുള്ള അർജുനനോടാണ് ഹൃദയ ദൗർബല്യം തെക്തുക എന്ന് ഭഗവാൻ പറയുന്നത്. ദുർബല ഹൃദയൻ എല്ലായിടത്തും വിജയിക്കുവാനാവുമോ? എല്ലായിടത്തും ഭാഗ്യം തന്നെ വിജയത്തെ തരുമോ? അർജുനൻ പുരുഷാർത്ഥി എന്ന നിലയിൽ, ധർമാർത്ഥ കാമമോക്ഷങ്ങളെ അർത്ഥിക്കുന്നവനെന്ന നിലയിൽ ബലവാനാണെന്ന് പ്രസിദ്ധി പെറ്റവനാണ്. അർജുനനെ ഒരിക്കലും ഭാഗ്യാവലംബി എന്ന നിലയിൽ അറിയപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് അർജുനൻ്റെ ഹൃദയ ദൗർബല്യം സ്വാഭാവികമല്ല. ഭാഗ്യാവലംബികൾ ലോകത്തിലുണ്ട്, ജീവിതം മുഴുവൻ ഭാഗ്യം കടാക്ഷിക്കുന്നവർ ഉണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ ഭാഗ്യം കടാക്ഷിച്ച് വിജയങ്ങളെ നേടുന്നവരുണ്ട്. ജീവിതമാകെ വിജയം നേടി വിജയനെന്ന് പ്രസിദ്ധി പെറ്റ അർജുനൻ ഒരു ഭാഗ്യാവലംബിയല്ല. അർജുനൻ്റെ ഹൃദയ ദൗർബല്യം അതുകൊണ്ട് സ്വാഭാവികവുമല്ല, നൈമിത്തികമാണ്. ഈ നൈമിത്തിക ഹൃദയ ദൗർബല്യത്തെ വച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ഉപസംഹാരത്തെ വിശദമായി അപഗ്രഥിക്കുവാൻ. ഈ സന്ദേശത്തെ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രനും അർജുനനും തമ്മിലുള്ള ഈ സന്ദേശത്തെ നമുക്കായിക്കൊണ്ട് വിരചിച്ചു തന്ന ഭഗവാൻ ബാദരായണൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.